ശ്രീ.വിജയരാഘവൻ അടിസ്ഥാന സൗകര്യ വികസനം വളരെയേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടുതലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഫോക്കസ് ഏരിയ ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഒന്ന് നമ്മുടെ റോഡ്സും ഈ മേജർ പ്രോജക്ട്സ് പറഞ്ഞ കാര്യം. ഈ റോഡ്സിൻ്റെ ഒക്കെ നമ്മുടെ പ്ലാൻ ഡോക്യുമെന്റിൽ പോകുമ്പോഴത്തേക്ക് ദി എമൗണ്ട് പ്രൊവൈഡഡ് ഇസ് മച്ച് ഹയർ. രണ്ടാമത്തെ കാര്യം ഈ മേജർ ഈ ഹൈസ്പീഡ് റെയിൽ പോലത്തെ പ്രോജക്റ്റുകളുടെ കാര്യം. മൂന്നാമത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി കിൻഫ്രയ്ക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ട്സ്, ടെക്നോ പാർക്ക്, സൈബർ പാർക്ക്, ഇൻഫോ പാർക്കിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട്സ്, കെ എസ് ഐ ഡി സിക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ട്സ്, ആ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഈ മൂന്ന് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗനൈസേഷനിൽ കൊടുത്തിരിക്കുന്ന വിൽ ബ്രിങ് ഇൻ സബ്സ്റ്റാൻഷ്യൽ അഡീഷണൽ എൻഹാൻസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ലെവൽ. പിന്നീടുള്ള ഇൻലൻഡ് വാട്ടർവേസ്, ഇൻലൻഡ് വാട്ടർവേസിൻ്റെ ആ രണ്ട് എക്സ്റ്റൻഷൻസിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സീപ്ലെയിൻ സർവീസ്, നമ്മൾ സീപ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, സീപ്ലെയിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഇസ് നോട്ട് വെരി ഹൈ. പക്ഷേ ആ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഹാവ് പീപ്പിൾ ഹു, ഇപ്പോൾ മാലി പോലത്തെ സ്ഥലത്ത് ഇറ്റ്സ് പ്യൂർലി സീപ്ലെയിൻ ഡ്രിവൺ. അതിൻ്റെ സം ചാലഞ്ചസ് ആർ വിച്ച് വിൽ നീഡ് ടു ഗെറ്റ് ലുക്ക്ഡ് അറ്റ് ഇൻ ടേംസ് ഓഫ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ മൺസൂൺസ്, വിൽ വി ഫൈൻഡ് പ്ലേസസ് വേർ ദ സീ ഇസ് നോട്ട് വെരി റഫ്. ഈ സീപ്ലെയിൻ ക്യാൻ ഓൾസോ ലാൻഡ് ഇൻ ഇൻലൻഡ് വാട്ടർ ബോഡീസ്, നമ്മുടെ ബാക്ക് വാട്ടറിൽ വരാം, ഡാം ഏരിയ. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ബിസിനസ് ഏരിയ ആയിട്ട് വരികയും ദാറ്റ് വിൽ ക്രിയേറ്റ് എംപ്ലോയ്മെന്റ്. കാരണം ഈ ഓരോ ലാൻഡിംഗ് സ്റ്റേഷനിലും ഇവർക്ക് അവരുടേതായിട്ടുള്ള ആൾക്കാർ വേണ്ടി, അപ്പോൾ അതിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ തരും.